പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമാണ്? തീരെ മോശം കാലഘട്ടം. അതാണ് നമുക്കറിയാവുന്നത്, തീരെ മോശം മോശം കാലഘട്ടം. നമ്മള് പെന്തക്കോസ്തായിക്ക് ശേഷം ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിന്റെ മക്കളാണ്. ഇന്നലത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടു ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, അതായത് അവർ എങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തികള് ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അല്ലേലുയാ, അല്ലേലുയാ. അങ്ങനെ ഒരു സഹായകനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുള്ള അവസ്ഥയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. ദൈവം കൂടെയുള്ള അവസ്ഥ നമുക്ക് ദൈവത്തെ കൂടെ നിർത്താൻ പറ്റും. അഭിഷേകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ അഭിഷേകം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് മുകളിൽ നിന്ന് വരുന്നൊന്നുമല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കുകയോ, അങ്ങനെ അഭിഷേകമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചാല് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാനും അഭിഷേകത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. നമ്മുടെ കുടുംബം അഭിഷേകമുള്ള കുടുംബമാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ കുടുംബം, നമ്മുടെ ഞാനാകുന്ന വ്യക്തി അഭിഷേകത്തിൽ ജീവിക്കും. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്, ദൈവമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ദൈവമാണ് നമുക്ക് നൽകുന്നത്. എങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അതിന് പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ ചോർന്നു പോകാനുള്ള കാരണം, അല്ലെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, നമുക്കതിന് ആഗ്രഹമില്ലാന്നുള്ള, അഭിഷേകം കിട്ടാനുള്ള, അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള ആഗ്രഹമില്ല. ചെറിയ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. നമ്മൾ പാപത്തെ കുറിച്ച് കൂടുതൽ വിശദമായി, നിങ്ങൾ ഒത്തിരി പാപത്തെ കുറിച്ച് കേട്ടതാണ്, അതുകൊണ്ട് നമുക്ക് അധികം പാപത്തെ കുറിച്ച് കേൾക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ശരി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ ശിഷ്യന്മാരുടെ, അപ്പോസ്തലന്മാരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. കാരണം വെറുതെ മീനും പിടിച്ച് കിട്ടാത്ത വലയും കഴുകി അങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന ആൾക്കാരാണ്. ഇവരെ വിളിച്ചിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. പോയപ്പോ നല്ല സുഖമായിരുന്നു, കാരണം ആദ്യ ദിവസങ്ങളൊക്കെ കാണാൻ പറ്റിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഒത്തിരി പേര് ഈശോയെ കാണാൻ വരുന്നു. പിന്നെ നമ്മൾ കാണാൻ പറ്റും, വരുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തുന്ന പരിപാടി ആരുടെ പരിപാടിയാണ്? അത് അപ്പസ്വലന്മാരുടെ പരിപാടിയാണ്, വഴി തടയുക, അതുപോലെ തന്നെ ആളുകളെ തിരുത്തുക, മാറ്റിവിടുക. ഇനി ഈശോ അവരെ സുവിശേഷം പറഞ്ഞു കൊടുക്കാനായിട്ട് അയച്ചു, അനേക സ്ഥലങ്ങളിലേക്ക് അയച്ചു. ഈശോ അയച്ചവര് പോയ വഴിക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് കാണാൻ പറ്റി. ചുരുക്കി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, 3 വർഷം കുശാലെ കുശാലായിരുന്നു. ഈശോ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടായി. ഹല്ലേലൂയാ, ചിത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഈശോ കൂടെ ഉണ്ടായിരുന്നു, അതായത് ഈശോയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒരു കുറവുണ്ടായില്ല. കാറ്റടിക്കുമ്പോ കർത്താവ് എഴുന്നേക്കണേ, നമ്മൾ നശിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ കാറ്റും കടലും ഒക്കെ അല്ലേ. അപ്പം അതായത് രണ്ടു മൂന്ന് ദിവസമായിട്ട് വിശന്നിരിക്കുന്ന ആളുകളുടെ മുമ്പില് നമുക്ക് ഇവർക്ക് അങ്ങനെ അപ്പം കൊടുക്കുന്ന പറയുമ്പോ പറയുന്നത് ഞങ്ങളുടെ ആകപ്പാടെ ഉള്ളതാണ് അല്ലേ, 5 അപ്പവും 2 മീൻ, ഇത് നമുക്ക് തന്നെ തികയാണ്. അങ്ങനെ പറയുമ്പോ കർത്താവ് പറയും, അതിങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അത് വാഴ്ത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർക്കെല്ലാം സമൃദ്ധമായിട്ട് 12 കൊട്ട നിറയെ ശേഖരിക്കുകയും ചെയ്തു. 12 കൊട്ട നിറയെന്ന് പറഞ്ഞാൽ 12 അപ്പസ്വലന്മാർക്കും പിന്നെ ബാക്കി മിച്ചം. അപ്പോ എല്ലാം കൊണ്ടും സുഖവും സന്തോഷവും ഉള്ള സമയമായിരുന്നു ഈ 3 വർഷം. ആ 3 വർഷത്തിന്റെ അവസാനമാണ് ഇപ്പോ ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. അപ്പൊ ഇവരെ ഒന്നും ചോദിക്കുന്നില്ല, ഇതിനൊന്നും മറുപടി. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് കടന്നു വന്ന കാര്യം എന്നറിയോ, ഇനിയിപ്പോ എങ്ങനെ ജീവിക്കും? ഈ 3 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കടന്നുപോയ സകല പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മറക്കാൻ പറ്റിയ സമയമായിരുന്നു. പത്രോസ് ആണെങ്കിൽ വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ ഉപേക്ഷിച്ച്, അന്തരോസ് ഉപേക്ഷിച്ച്, ഇവരെല്ലാവരും ഉപേക്ഷിച്ച് വന്നതാണ്. ഇപ്പോ ഈ ആരുടെ കൂടെയാണ് നടക്കുന്ന, അവൻ പറയാണ് ഞാൻ തിരിച്ചു പോയേക്കോ, എനിക്ക് പോകാൻ സമയം, എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്കറിയാം തോമസിനെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. എന്നാലും ഈശോ പറയുന്നുണ്ട്, ഞാനാണ്
വഴിയും സത്യവും ജീവനും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഇതൊക്കെ പറഞ്ഞ് കടിച്ചപ്പൊട്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ഞാൻ പോവാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകാത്ത ഈശോ പറയാണ്, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഈശോ, അതായത് പുത്രനായ ഈശോ, അവരെ വിട്ടുപോകുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, കാണുന്ന ഒരു ദൈവം അവരുടെ കൂടെ ഉണ്ട് അല്ലെ. കാണപ്പെടുന്ന ഈശോയെ കാണാൻ പറ്റും, നമുക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ല. അത് പരിശുദ്ധാത്മാവിന്റെ സമയം, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയം. പുത്രനായ ഈശോയെ 33 വർഷവും അവിടെയുള്ള ആളുകൾ മുഴുവൻ കണ്ടതാണ്. ഈ 3 വർഷക്കാലം അവർ തൊട്ടും അവരുടെ കൂടെ ഇരുന്നും അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തും ഒക്കെ ഈശോ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല, ഈശോയുടെ കൂടെ നിന്നവർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ആരൊക്കെ അവനെ തേടി വന്നോ അവർക്കൊന്നും ഒരു കുറവുണ്ടായില്ല, അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടത്, ഇപ്പൊ പറയാണ് ഞാൻ പോവുകയാണ്, എന്നിട്ട് പറയാണ് ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും, ഞാൻ പോയിട്ട് ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയ്യ. അപ്പോ ഈശോ പോയി, നമ്മൾ കാണുന്നുണ്ട് പെന്തക്കോസ്ത എന്ന് പറയുന്നത് എപ്പോഴെന്നറിയാവോ? 40-ാമത്തെ ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത് 24-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 49-ാമത്തെ വചനം, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിനുള്ള ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന്. അവൻ അവരെ ബഥാനിയ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്തു. 40-ാം ദിവസം അവരെന്ത് ചെയ്തു? അപ്പസ്തോലന്മാര് അവർ അവനെ ആരാധിച്ച് അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോ ഈ വാഗ്ദാനം നിറവേറാൻ പോകുന്ന സമയം, അതായത് പെന്തക്കോസ്ത വരെ പിന്നീടുള്ള 10 ദിവസം, 40 കഴിഞ്ഞിട്ട് 10 ദിവസം കൂടെ അവർ ജെറുസലേമിൽ കഴിഞ്ഞുകൂടി. പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നത് സഹിയോൻ ഊട്ടുശാലയിൽ അവർ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ്യ. ശരി പറഞ്ഞ ഹല്ലേലൂയ്യ. ഇത്ര ഗഹനമായ കാര്യം ഞാൻ പറയാൻ കാരണം എന്താന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, പറഞ്ഞ് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ്യ. ഇനി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഇനി അടുത്ത വചനം പറയാണ്, 8-ാമത്തെ വചനം, യോഹന്നാൻ 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. 3 കാര്യങ്ങളാണ് ഈ പരിശുദ്ധാത്മാവ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവർ, ഈശോ കൂടെ ഉണ്ടായിരുന്നപ്പോ ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും, ലോകത്തെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ എന്തെന്ന് വെച്ചാൽ, സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന്റെ കാതൽ ഈ 3 കാര്യങ്ങൾ. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ധ്യാനം കൂടാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഇടവക ധ്യാനം പോലും നടക്കുമ്പോ, കർത്താവ് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ത് തരുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ കൂടുന്ന എല്ലാ ധ്യാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതായത് ദൈവവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വചനമാണ്. പരിശുദ്ധാത്മാവിൻ പ്രചോദിതമായിട്ട് കാലങ്ങളെടുത്ത് പലരിലൂടെ എഴുതപ്പെട്ടതാണ് സുവിശേഷം, അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1, എന്താണ് പാപത്തെക്കുറിച്ച്? എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്, എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപം. അപ്പൊ പാപം എന്ന് പറയുന്നത് എന്താ? പാപം എന്ന് പറയുന്നത് എന്താ? എന്നിൽ വിശ്വസിക്കാത്തതാണ് പാപം. എന്നിൽ വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞ ഈശോ പറയുന്നത് യേശുവിൽ വിശ്വസിക്കാത്തത് പാപം. അതായത് യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കാത്തത് എന്താണ്? പാപമാണ്. എന്നിൽ വിശ്വസിക്കാത്തത് പാപമാണ്, അതുകൊണ്ടാണ് പാപത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ പാപം എന്ന് പറഞ്ഞാല് എന്നിൽ വിശ്വസിക്കാത്തത്. ഈശോ ഇന്നലത്തെ സുവിശേഷം നമ്മൾ കേട്ടു, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോ ദൈവത്തിൽ ഏക ദൈവത്തിൽ വിശ്വസിക്കാത്തതും ആ ദൈവം അയച്ചിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കാത്തതും എന്താണ്? പാപം.
ഇപ്പൊ എന്നെ വിശ്വസിക്കാത്തത് പാപം എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കാത്തതാ? എന്നെ വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രവർത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഹല്ലേലൂയാ, ചിത് പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് പാപം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തതിന്റെ പേരാണ് പാപം. ദൈവം കാലങ്ങളിലൂടെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തതാണ് പാപം. എബ്രായർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വചനം എടുക്കാം. എബ്രായർ 1:1 നമുക്കൊക്കെ കാണാപ്പാടം അറിയാവുന്ന വചനമാണ്, ഒന്നുകൂടെ എടുക്കാം. എബ്രായർ 1:1 പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഈ സംസാരിച്ച കാര്യം വിശ്വസിക്കണ വേണ്ടയോ? അതായത് പ്രിയപ്പെട്ടവരെ, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച കാര്യങ്ങൾ വിശ്വസിക്കണം. അതെവിടെയാ ഉള്ളത്? പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചത്, പഴയ നിയമ പുസ്തകങ്ങള്, പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. പഞ്ചഗ്രന്ഥിയും പ്രവാചകന്മാരും നിയമാവലിയും നിയമവുമാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം. അപ്പോ ഇത് പ്രവാചകന്മാർ വഴി പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച കാര്യങ്ങൾ വിശ്വസിക്കണം. ഓർത്തോ, അതിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്തായിരിക്കും? പാപമായിരിക്കും. ദൈവം വെളിപ്പെടുത്തിയത് അതാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. എന്നിൽ വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞാൽ എന്നെ അയച്ചവന്റെ വിശ്വാസമില്ല. എന്നെ അയച്ചവൻ മുൻപേ അയച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പാപം. ചിത് പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി എന്നാൽ ഈ അവസാന നാളുകളിൽ, എബ്രായർ 1:2, ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി അവനെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ. അപ്പോ പ്രിയപ്പെട്ടവരെ, പാപം എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മള് കുമ്പസാരിക്കും. എന്താ നമ്മുടെ പാപങ്ങള്? നമ്മളെ കുമ്പസാരിക്കുമുള്ള പാപങ്ങൾ സ്ഥിരമായിട്ട് കുറെ പാപങ്ങൾ ലിസ്റ്റ് ഉണ്ട്. അതുപോലെ അതല്ല പാപം. പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ ഉള്ള വിശ്വാസക്കുറവാണ്. ശരിക്കും ആത്യന്തികമായിട്ട് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ എത്ര പ്രമാണങ്ങളുണ്ട്? ദൈവപ്രമാണങ്ങള് 10 എണ്ണമുണ്ടല്ലേ. അല്ലേലൂയാ, അല്ലേലൂയാ. ഞാൻ പട്ടം കിട്ടിയ എന്റെ ആദ്യ കാലത്ത്, അതായത് ഒരു 6 മാസം പോലും ആയില്ല പ്രസംഗിക്കാനായിട്ട്, എന്റെ ധ്യാനത്തിന് വേണ്ടി ഞാന് പോയത് സിക്കിമിലാണ്. സിക്കിമില്ല, മലയാളികൾക്കല്ല, അവിടെയുള്ള സിക്കിംകാർക്ക് വേണ്ടിട്ട് തന്നെയാണ് 2 സ്ഥലങ്ങളിൽ ധ്യാനം ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിലാണ് ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയത്. ഞാനറിയുന്ന ഒരു അച്ഛൻ എന്നെ വിളിച്ചതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിക്കിമിന്റെ അങ്ങേയറ്റത്ത് മലമുകളില് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്താണ് വചനം പ്രഘോഷിക്കാൻ 2 പള്ളികളിലുണ്ട്. അപ്പൊ തലേദിവസം ഞാൻ അവിടെ ചെന്നപ്പോ വികാരിച്ച എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛന് ദൈവശാസ്ത്രമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നിപ്പോ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ എനിക്കറിയാം അച്ഛൻ എന്തൊക്കെയാ പറയാൻ പോകുന്നത്. അച്ഛൻ പാപത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും, ഉറപ്പാണ്. പക്ഷേ അച്ഛൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, 6-ാം പ്രമാണമൊന്നും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. അപ്പൊ 6-ാം പ്രമാണം അതും ദൈവത്തിന്റെ വചനമാണല്ലേ. ദൈവം, അതായത് ഈ ദൈവം കാലങ്ങളായിട്ട് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളുടെയും കൂടെ കാച്ചി കുറുക്കിയ സത്യന്റെ പേരാണ് എന്തെന്നറിയാവോ? പ്രമാണങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിയമത്തെയും പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്, പിന്നെയോ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അതൊന്നും എടുത്ത് മാറ്റാൻ വേണ്ടിയല്ല, അത് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഇനി ആ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുമ്പോ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ എന്താ ഈശോ പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്? അപ്പോ അവൻ പറയും, ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, പ്രമാണങ്ങൾ ഇങ്ങനെ പറയും. ഈശോ പറഞ്ഞു, അതാണ് നിത്യജീവൻ അവകാശമാക്കുന്ന, നിനക്ക് ഇനി ഒരു കുറവ് കൂടിയുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് വരാൻ പറയുന്നു. അപ്പൊ ഈശോ നിയമ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല. അതുകൊണ്ട് ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവം നൽകിയിരിക്കുന്ന, ദൈവം പറഞ്ഞിരിക്കുന്ന, വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് 10 പ്രമാണങ്ങൾ. അപ്പൊ ഈ അച്ഛൻ എന്നോട് പറയാണ്, 6-ാം പ്രമാണവും 9-ാം പ്രമാണവും അച്ഛന് അധികം വില കൊടുക്കണ്ട. ഹല്ലേലൂയാ. നമുക്കാണ് നന്നായിട്ട് പറയാൻ അറിയാവുന്ന ഇത് മരണ്ടു 6-9. ഹല്ലേലൂയാ. അപ്പോ ഞാൻ ചോദിച്ചു, അച്ഛാ അതെന്താ അച്ഛാ? അച്ഛൻ പറഞ്ഞു, അത് ഞാനൊരു ഉദാഹരണം പറയാം.
അപ്പൊ അവിടെ ഈ കാറ്റക്കിസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. അതായത് പുതുതായിട്ട് മാമോദിസ സ്വീകരിക്കുന്നവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട്, അതായത് ഒരു അച്ഛൻ കഴിഞ്ഞ പള്ളിയിൽ പിന്നെ ഇദ്ദേഹത്തിനാണ് സ്ഥാനം. അതായത് അദ്ദേഹമാണ് വേദപാഠമൊക്കെ പഠിപ്പിക്കുന്നത്, അടുത്ത ആളുകളെ മാമോദിസയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോ എന്ന് പറഞ്ഞു, അച്ഛാ ആ പറയുന്ന പുള്ളിക്ക് ഇദ്ദേഹത്തിന് ഇവിടെ നാട്ടുകാർക്ക് അറിയുന്ന മൂന്ന് ഭാര്യമാരുണ്ട്. അപ്പൊ അച്ഛന് അവസ്ഥ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറയണ്ട. ഇത് പറഞ്ഞ ഹല്ലേലൂയ്യ. ഞാൻ പറഞ്ഞാ ഇപ്പൊ നാളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ആളാരാ? കാരണം ഞാൻ ഇംഗ്ലീഷിലെ പറയുള്ളൂ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾ വേണം. സാധാരണഗതിയിൽ ഈ പറഞ്ഞ ആളായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം ആ മനുഷ്യന് ചിലപ്പോൾ മിക്കവാറും അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷ് അവർക്ക് അറിയാം, അവരായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു ഞാനേതായാലും പറയാനുള്ളത് പറയും, കാരണം എനിക്ക് ഉത്തരവാദിത്വം അച്ഛനോടല്ലോ, ദൈവത്തോട്. അതുകൊണ്ട് ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ, ഞാൻ പറയാനുള്ളത് പറയും. ഹല്ലേലൂയ്യ. പറഞ്ഞ ഹല്ലേലൂയ്യ. അപ്പൊ നമുക്ക് മാറ്റിവെക്കാനായിട്ട് ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല. പൂർവ്വകാലങ്ങൾ വഴി, പൂർവ്വകാലം പ്രവാചകന്മാർ മുതല് ഈ യേശുവിലൂടെ, ഹെബ്രായർക്കെഴുതിയിൽ എങ്ങനെ നമ്മൾ വായിച്ചത്, പ്രവാചകന്മാർ വഴി നൽകിയത് ഉൾപ്പെടെ ഇതാ ഇപ്പൊ അവസാന കാലങ്ങളിൽ യേശു വെളിപ്പെടുത്തിയതും ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ ഏതിനൊക്കെ എതിരായിട്ട് പോകുന്നു, അതെല്ലാം പാപമാണ്. ഇത് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. ചിത് പറഞ്ഞ ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് പാപമാണ് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നെങ്കിൽ പാപം. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് പാപമൊന്നുമില്ല, ഞങ്ങൾ എന്ത് പാപമാ ചെയ്യുന്നത്. ചിത് പറഞ്ഞ ഹല്ലേലൂയ്യ. പാപമില്ലെന്ന് പറയുന്നവൻ ആത്മവഞ്ചന ചെയ്യുന്നത്. ആര് പറയുന്നത്? യോഹന്നാൻ ശ്രീ ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ തീയതി പറയുന്നത് പാപമില്ലെന്ന് പറയുന്നവൻ ആത്മവഞ്ചന ചെയ്യുന്നു, അവൻ സ്വയം വഞ്ചിച്ചോണ്ട്. ഹല്ലേലൂയ. ഓ, പരിശുദ്ധാത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവ് സഹായിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് പാപബോധമില്ലാത്തത്. പറഞ്ഞ ഹല്ലേലൂയ. മറ്റൊരു സംഭവം കൂടെ പറയും പാപബോധത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവ് പ്രചോദനം. ഞാൻ കരിസോനില് ഇരിക്കുമ്പോ ഒത്തിരി പേരെ ഞാൻ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഒരു ധ്യാനത്തിന്, ഒരു ധ്യാനം, ക്രിസ്ത്യൻ ധ്യാനമാണ്, കുഞ്ഞുങ്ങളുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു കുട്ടി, ഒരു പെൺകുട്ടി വന്നു. അവൾ ധ്യാനത്തിന് വന്നപ്പോ അവൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വച്ചാ എന്റെ വലിയ പ്രശ്നം ഇതാണ്, ഞാൻ പത്താം ക്ലാസ്സിലേക്കാണ് ഇപ്പോ ജയിക്കുന്നത്, പത്താം ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പൊ പത്താം ക്ലാസ്സിലേക്ക് പോകുന്നപ്പോ ഞാൻ ഈ ധ്യാനത്തിന് വന്നത് വേറൊരു വലിയ കാര്യമുണ്ട്. എനിക്ക് ഒമ്പതാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ നന്നായിട്ട് പഠിച്ചോണ്ടിരുന്നതാണ്. ഇപ്പോ ഈ ഒമ്പതാം ക്ലാസ്സിന്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ മാർക്കൊക്കെ കുറയാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, അച്ഛാ എനിക്ക് രാത്രിയിൽ, ഞാൻ സാധാരണ രാത്രിയിൽ ഇരുന്ന് പഠിക്കും, രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കും, പക്ഷെ ഇപ്പോ അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ മോളെ കാര്യം? അപ്പൊ പറഞ്ഞ് അത് ഈ രാത്രിയിൽ ഞാൻ ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ വീട്ടിൽ, അപ്പനും അമ്മയുണ്ട്, അവര് കിടന്ന് ഉറങ്ങും. ഞാൻ ഇവള് നല്ല താല്പര്യമുള്ള കൊച്ചാണ്, പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഈ രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നതാണ് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ചങ്ങല കലുങ്ങുന്ന എന്തൊക്കെയോ അസ്വസ്ഥപ്പെടുന്ന ശബ്ദങ്ങള്. അപ്പൊ ഇവള് പ്രാർത്ഥിച്ചൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, അവസാനം കയറി കിടക്കും, ഉറങ്ങും. അത് ശരിക്കും ആ കുഞ്ഞ് പറയും. അപ്പൊ ഞാന് ഇത് കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചല്ലേ പറയുന്ന, ഞാൻ പറഞ്ഞു മോളെ നിനക്ക് തോന്നലായിരിക്കും. അല്ല അച്ഛാ തോന്നലല്ല അച്ഛാ, ഞാൻ ഒരു പല പ്രാവശ്യം. അപ്പൊ അങ്ങനെ ഇവളാദ്യമായിട്ടാണ് ധ്യാനത്തിന് വരുന്നത്. ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അപ്പനും അമ്മയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയി ഒരു ധ്യാനം കൂട്, അതിനു മുമ്പൊന്നും ധ്യാനം കൊള്ളണം ആഗ്രഹമില്ലായിരുന്നു. ഒറ്റ മോളെ ഉള്ളു, ഒറ്റ കുഞ്ഞേ ഉള്ളു. അപ്പോ ഇവള് പറഞ്ഞു, ഇവള് ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുമ്പോ ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ്സിലെ ടോപ്പാണ്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെ ഒക്കെ കണ്ണിലുണ്ണിയാണ്. അതായത് ഇവക്ക് ഫുൾ എ പ്ലസ്. ഇവള് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ ഗവൺമെന്റ് സ്കൂളിൽ അവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവള് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിക്കും, ആ നാടിന്റെ അഭിമാനമായി മാറുമെന്നുള്ള, കാരണം അത്രയ്ക്ക് കഴിവുള്ള പെൺകുട്ടി. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, ചിലപ്പോ എന്തെങ്കിലും ഒക്കെ പൈശാചിക ബന്ധനോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ തോന്നലായിരിക്കാം, എന്താണേലും മോളെ നീ ധൈര്യമായിട്ടിരിക്ക, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവള് കൊണ്ടുവന്ന ജപമാലയൊക്കെ വെഞ്ചരിച്ച് കൊടുത്തിട്ട് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ പപ്പായോടും മമ്മയോടും ഒന്ന് വന്ന് എന്നെ കാണാൻ പറയണം. അപ്പോ ഞാന് അത് പറഞ്ഞു വിട്ടു, നമുക്ക് പറഞ്ഞു വിടേണ്ട കടമയുള്ളൂ. അപ്പൊ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്ക്, ഈ അപ്പനെയും അമ്മയെന്ന് കാണാം, കാരണം ഈ ഇങ്ങനെ എന്താ സാഹചര്യം, ഇനി അവരെങ്ങാനും കേൾക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വരാൻ പറഞ്ഞത്. എന്തോ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവള് പോയി, പിന്നെ വരുവോ ഇല്ലോ എന്നുള്ള കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു പ്രിയപ്പെട്ട 7-8 മാസം കഴിഞ്ഞു കാണും ഈ ധ്യാനം കഴിഞ്ഞ് പോയിട്ട്. അവധിക്കാലത്താണ് ധ്യാനം നടന്നത്, ഏപ്രിൽ മാസത്തിലാണ് ധ്യാനം നടന്നത്. ഈ ധ്യാനം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും
രണ്ട് പേര് ഒരു ശനിയാഴ്ച കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛ ഞങ്ങള് അച്ഛൻ പറഞ്ഞിട്ട് കാണാമെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ലോ കാണാം, കാരണം ഞാനിത് മറന്നുപോയി. ആ 8-9 മാസം മുമ്പ് പറഞ്ഞ കാര്യം അച്ഛൻ പറഞ്ഞിട്ട് കാണാൻ വന്നത് എവിടുന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മോളോട് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മോളോ എന്ന് എവിടുന്ന്? അപ്പൊ അവര് പറഞ്ഞു, ഒരു 8 മാസം മുമ്പ് അച്ഛൻ, 8 മാസം മുമ്പ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാ? അപ്പൊ അവര് വീട് പറഞ്ഞു, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു. കോട്ടയത്ത് തന്നെയാണ്, കാരിസ്മോന് അധികം ദൂരമൊന്നുമില്ല, 6 കിലോമീറ്റർ അപ്പുറം. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഇരുന്ന് നിരങ്ങിയാണോ അതോ ഉരുണ്ടാണോ? കാരണം ഈ 8 മാസം എടുത്തിട്ട് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവര് പറഞ്ഞു, അച്ഛാ അന്ന് അവര് അവിടെ വന്ന് ധ്യാനം കൂടിപ്പോയിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ മനസ്സിലായ കാര്യം എന്താ വരാത്തത്? അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ചങ്ങലകൾക്കില്ല, പ്രശ്നമില്ല, അവക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെന്താ കുഴപ്പം? പക്ഷേ പ്രശ്നം പിന്നെ ആരംഭിച്ചു. ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം ആരംഭിച്ചു പഴയതുപോലെ തന്നെ. അപ്പോ അവള് പറഞ്ഞു, അപ്പനോടും അമ്മയോടും ഞാനൊന്ന് പോവാൻ പറഞ്ഞല്ലേ, അച്ഛൻ അന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇവര് വന്നത്. പ്രിയപ്പെട്ടവര്, ഞാനിവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യം ഞാൻ ചോദിച്ചു. ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങള് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങളെ 1-ാം പ്രമാണമൊക്കെ ലംഘിച്ചിട്ടുണ്ടോ? 1-ാം പ്രമാണമൊക്കെ ലംഘിച്ചിട്ടുണ്ടോ? കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിന്മയുടെ സ്വാധീന ശക്തികൾ, പാപം എന്ന് പറയുന്നതിന്റെ എന്താ, പാപം നമുക്ക് സുഖം തരുന്ന കാര്യമാണ്, സന്തോഷം തരുന്ന കാര്യമാണ്. ആ പാപത്തിലൂടെ നമ്മൾ ആ പാപത്തിന്റെ സുഖം ആസ്വദിക്കുമ്പോൾ ആ സുഖത്തിന്റെ പിന്നിലൂടെ നുഴഞ്ഞു കയറുന്ന പിശാചുണ്ട്. അല്ലേലുയാ, അല്ലേലുയാ. പ്രത്യേകിച്ച് 1, 2, 3 പ്രമാണങ്ങളൊക്കെയാണ് ഉണ്ടല്ലോ, നമ്മൾ അറിയ പോലും. നമ്മൾ നോക്കുമ്പോ ഓ, ഒരു ഒരു ഞായറാഴ്ചയല്ലേ വിശുദ്ധ കുർബാന മുടക്കുകയുള്ളൂ. കാരിസ്മോൻ സ്ഥലം ഇരിക്കുന്ന സ്ഥലം അത് ഡൊണേറ്റ് ചെയ്തത് ഞങ്ങളുടെ ഒരു അച്ഛനാണ്, പ്രായമായ അച്ഛൻ, മിഷണറി, പ്രായം ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛൻ, ദേവസ്യ കുഴിപ്പിൽ അച്ഛൻ ഡൊണേറ്റ് ചെയ്ത. അച്ഛൻ മരണം വരെ അവിടെ അച്ഛനെ താമസിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ എപ്പോ ചെന്നാലും കുമ്പസാരിപ്പിക്കും, ഏത് സമയത്തും, പ്രായമായിട്ട് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്തും ആരെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ അപ്പം ഇറങ്ങി വരും. എന്നിട്ട് അച്ഛന്റെ റൂമിന് മുമ്പിൽ കുമ്പസാരം കൊണ്ടുണ്ട്, അവിടെ കുമ്പസാരിപ്പിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനെ. പക്ഷെ ചില സമയത്ത് അച്ഛൻ വളരെ ശാന്തനായ അച്ഛനാണ്, പക്ഷേ ചില സമയത്ത് ഈ കുമ്പസാരക്കുട്ടി നിന്ന് വലിയ ബഹളം. ഞാനീ ബ്രദർ ആയിരുന്ന സമയത്ത് അവിടെ റീജൻസ് ചെയ്ത ആളാണ്, കുമ്പസാരക്കുട്ടി നിന്ന് ചില സമയത്ത് മാത്രം വലിയ പൊട്ടിത്തെറിയും എടുത്തിയാട്ടോ കേട്ടോ, അല്ലെങ്കിൽ ശാന്തമായിട്ട് ഉപദേശം കൊടുക്കും. ഒരു ദിവസം ഒരു ചേട്ടൻ, ഞാൻ അറിയുന്ന ഒരു ചേട്ടൻ കുമ്പസാരിച്ചിട്ട് എഴുന്നേറ്റ് വരുമ്പോ ഈ ബഹളം കേട്ടു. ബഹളം കേട്ടപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടൻ ഈ അച്ഛൻ എന്തിനാ ദേഷ്യപ്പെട്ടത്? അച്ഛന് ഇച്ചിരി ഡയബറ്റിക് ഒക്കെ ഉള്ളതാ, അപ്പൊ അതുകൊണ്ട് എന്തിനു കാരണം, എന്തിനാ ദേഷ്യപ്പെട്ടത്? അപ്പൊ പറഞ്ഞു, എന്റെ അച്ഛൻ അറിയത്തില്ലേ, ഈ അച്ഛന്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുമ്പോ ഞായറാഴ്ച, ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് മീശ പറപ്പിക്കും. ബാക്കി എന്ത് പറഞ്ഞാലും അച്ഛൻ ഒരു കുഴപ്പമില്ല. അല്ലേലുയാ, അല്ലേലുയാ. വേറെ എന്ത് പാപം ചെയ്തു പറഞ്ഞാലും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അച്ഛന്റെ ബോധ്യമായിരുന്നു, അച്ഛന്റെ ബോധ്യമായിരുന്നു. അതായത് ഇതൊരു വലിയ കാര്യമാണ്. അതായത് ഒരു ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാന മുടക്കിയാൽ അതിലൂടെ ഒരു കുടുംബത്തിലെ തിന്മയും നാശവും കടന്നു വരാൻ അത്രയ്ക്ക് സാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു സാമ്പത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ള പ്രമാണം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ദൈവം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി, ദൈവം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വേലുകളിൽ ഒന്നാണ് ചിത് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഈ രണ്ടു പേര് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്? അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, 1-ാം പ്രമാണം ലംഘിച്ചിട്ടില്ല. ഒറ്റ വാക്കിന് ചോദിച്ചാ പറയില്ല. ഹല്ലേലൂയാ. അപ്പൊ അതിനോട് പറഞ്ഞു, ഇവര് പറഞ്ഞു, അതല്ല, വേറൊരു കാര്യം കൂടെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി, എന്റെ പ്രിയപ്പെട്ടവർ, ഇവര് ഞാൻ ചോദിച്ചവരുടെ പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചപ്പോ, കോട്ടയം മെഡിക്കൽ കോളേജില് നഴ്സിംഗ് ഏതോ ഒരു വിഭാഗത്തില് നഴ്സിംഗ് സൂപ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞു, മറ്റൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ, ഇതാ എന്റെ കാല് ഇങ്ങനെ കാണിച്ചു, കാല് 2 കാലും ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. അവര് പറഞ്ഞു, ഇത് കുറെ 4-5 വർഷമായിട്ട് വെച്ചാൽ ഇങ്ങനെ പഴുത്തൊഴുകുകയാണ്. അതായത് പല ചികിത്സകൾ നടത്തി, വെരിക്കോസ് വെയിൻ ആണെന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്താണ് മറ്റ് രക്തവാദമാണെന്ന് പറഞ്ഞ് ചികിത്സ നടത്തി, അതുപോലെ മറ്റ് പല കാര്യങ്ങളുമാണെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ചികിത്സ നടത്തി, ഇത് ഭേദമാവുന്നില്ല. അല്ലേലുയാ. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്? അപ്പൊ അവര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങള് ഒരു കാര്യം ചെയ്യും, വന്നൊരു ധ്യാനം കൂടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ പരസ്പരം എന്തോ കൈമാറുന്നുണ്ട്.
പലരോട് പറഞ്ഞ വെച്ചാൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട രണ്ടുപേരും ജോലിക്കാരാണ്. ഇയാൾ ചേട്ടൻ അധ്യാപകനാണ്, ഇവര് മെഡിക്കൽ കോളേജില് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ഇവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ഇവര് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, അവിടെ ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം, അതായത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്. ഇവിടെ ഒരു പാപം എന്ന് പറയുന്നത് മാരകമായ പാപം, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് ദൈവത്തിൽ നിന്നും അകറ്റുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മറ്റ് അന്ധവിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വഴികളിലൂടെ കടന്നുപോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു, പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങള് നിർബന്ധമായിട്ടും വന്ന് ധ്യാനം കൂടി കുമ്പസാരിക്കണം. അപ്പൊ ഇവര് പറയാണ് അച്ഛാ ഞങ്ങൾക്ക് ലീവ് ഇല്ല, ലീവ് കിട്ടുകയല്ല, അവധി കിട്ടുകയല്ല, അല്ലേ? സാധാരണ ഞാനൊരു പിന്നെ ചെയ്യാൻ പറ്റുന്ന അച്ഛന് വല്ല പ്രത്യേക സിദ്ധി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ആസ്വദിച്ചു വിടുക, അത് മാത്രം മതി ഞങ്ങൾക്ക്. അല്ലാതെ കഷ്ടപ്പെട്ട് ഒരു ധ്യാനമൊന്നും കൂടാനൊന്നും പറ്റില്ല, എനിക്ക് സമയമില്ല, പ്രശ്നം തീരുകയാണ്. ചങ്ങല കിളുങ്ങുന്നതിന് കാരണമുണ്ട്, വെറുതെ ഒന്നും ചങ്ങല കിളുങ്ങില്ല. ഇവിടെ അത് പേടിക്കുന്ന കാര്യമൊന്നുമില്ല, ഒരു പിശാചുമല്ല അത്, ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വേറൊരു ആത്മാവുമല്ല, പിശാച് നൽകുന്ന കാര്യം തന്നെയാണ്. അതിന് കാരണമുണ്ട്, ഒരു പിശാച് ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകണം. ഈ കാല് പഴുത്തിരിക്കുന്ന കാലം, ഒരിക്കലും ഉണങ്ങാത്ത മുറിവ്, 4-5 വർഷമായി ഉണങ്ങാത്ത മുറിവ്. എന്നാല് പരിശോധിച്ച് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഇവര് പറഞ്ഞു അവധിയില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അറ്റകൈ പ്രയോഗം, ഒരു അച്ഛന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് ഞാൻ പറഞ്ഞു. ഈ കാല് രണ്ട് കാല് ഇവിടെ വരെ എല്ലാം വഴുത്ത പിന്നെ മുകളിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് വഴുക്കാൻ വേണ്ടി. ജോലിയുണ്ട്, ജോലിക്ക് പോകണം, ജോലി ചെയ്യണേ കാല് വേണം. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ അങ്ങനെ പറയുന്നത്, ഞാൻ അടുത്ത ആഴ്ച തന്നെ വന്നോളാം എന്ന് ഈ സഹോദരി പറഞ്ഞു. അപ്പൊ ലീവ് കിട്ടും വേണമെങ്കിൽ ധ്യാനം കൂടാനായി ആവശ്യം വന്നാല്, അല്ലെ പിന്നെ അച്ഛന്റെ വാക്കെങ്ങാനും ഇനി അതങ്ങനെ അച്ചട്ടായി പോയാലോ, കാല് മുകളിലേക്ക് വടുത്ത് കേറി. എന്റെ പ്രിയപ്പെട്ടവര്, ഈ സഹോദരി പിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിന് വന്നു, ഞാനിത് അറിഞ്ഞില്ല, ഞാൻ ഇത് ഫ്രഷ് അനുഭവമാണെന്ന് ഓർത്തി ധ്യാനത്തിന് ഷെയർ ചെയ്തു. പേരൊന്നും പറഞ്ഞില്ല, മറ്റൊരു സാഹചര്യങ്ങളും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു. ഇവര് ബുധനാഴ്ച ദിവസം എന്നെ പ്രാർത്ഥിക്കും, എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോ പറഞ്ഞാൽ അച്ഛ പറഞ്ഞ ഏതായാലും നന്നായി, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത്, എങ്ങനെയാണ് കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പോഴല്ലേ മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സംരക്ഷണത്തിന്റെ മതിലിന്റെ പേരാണ് പ്രമാണങ്ങൾ, സംരക്ഷണ മതില്. ശരി പറഞ്ഞ ഹല്ലേലൂയാ. അതാണ് പ്രിയപ്പെട്ടവർ, നമ്മൾ അതാണ് നമ്മൾ തകർക്കുന്നത്. പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ലംഘിക്കുമ്പോൾ, ദൈവ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ നമ്മൾ തകർക്കുന്നത് ഈ സംരക്ഷണത്തിന്റെ മതിലാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം, ബൈബിൾ ഉള്ളവർ തുറന്നു നോക്കാം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം 5 മുതലുള്ള വചനങ്ങൾ, ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞ നാശത്തിന് വിട്ടുകൊടുക്കും, അതിന്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും, തോട്ടം ചവിട്ടി മെതിക്കപ്പെടും, ഞാൻ അതിനെ ശൂന്യമാക്കും, അതിനെ വെട്ടിയൊരുക്കുകയോ അതിന്റെ ചുവട് കളയ്ക്കുകയില്ല, അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും, അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാ ജനമാണ് അവിടെ ആനന്ദം കൊള്ളുന്ന കൃഷി. ശരി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ പറയുന്ന ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ചെന്നിട്ട് ദൈവം അവസാനം പറയുന്നുണ്ട്, ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് യൂദാ ഭവനമാണ്. എന്താ യൂദാ ഭവനം എന്ന് പറഞ്ഞാൽ? ഇസ്രായേൽ ഭവനമാണ്. ഇസ്രായേൽ ഭവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഭവനം. അതെന്നറിയോ, ദൈവം പറയുന്നത് ഞാനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അവിടെ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, എന്നിട്ട് അതിനൊരു കാവൽമാടവും സ്ഥാപിച്ചു, ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ അത് കാണാൻ വേണ്ടി. മനസ്സിലായോ? ദൈവം പറയും ഉദാഹരണത്തിലൂടെ, ഉപമയിലൂടെ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇതാ ഒരു മുന്തിരിത്തോട്ടം, മനോഹരമായ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, എന്നിട്ട് ആ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു കാവൽമാടം. എന്തിനാ കാവൽമാടം? ആരാണ് ഈ തോട്ടത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? ശത്രു ആരാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി കാവൽമാടം സ്ഥാപിച്ചു, മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. എന്താ മുന്തിരിച്ചക്ക്? മുന്തിരിച്ചക്ക് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഒരു റബ്ബറൊക്കെ ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? റബ്ബറ് ഒരു ഒരു തോട്ടം മുഴുവൻ, ഒരു ഒരു സ്ഥലം മുഴുവൻ വെട്ടിയൊരുക്കി റബ്ബർ നട്ടു എന്ന് വിചാരിച്ച്, റബ്ബർ നട്ട കൂട്ടത്തിൽ ആരെങ്കിലും റബ്ബർ മെഷീൻ മേടിച്ചു
അത്രയും പൊട്ടത്തന്നെ നമ്മൾ ആരും കാണിക്കില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അപ്പം തന്നെ മുന്തിരിച്ചക്കം സ്ഥാപിച്ചു. അതായത് എന്ത് വലിയ പ്രതീക്ഷയോടെയാണ് പുള്ളി മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്, ഇപ്പം തന്നെ വിളവെടുക്കാന്ന് പ്രതീക്ഷയോടെ. അങ്ങനെ ഞാൻ അതിനെ നട്ടു വളർത്തി. ഇതാണ് പറയുന്നത്, വളർത്തി വളർന്ന് 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 അത് വന്ന് അത് ഫലം പുറപ്പെടുവിച്ചു. ഫലം പുറപ്പെടുവിച്ച് ആ ഫലം ഞാൻ നോക്കിയപ്പോ കാട്ടുമുന്തിരി പഴങ്ങൾ. ഇതങ്ങനെ സംഭവിച്ചു. ഞാൻ നട്ടത് നല്ല ഒന്നാം തരം മുന്തിരിച്ചെടി, പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരി പഴങ്ങൾ, നല്ല പുളിപ്പുള്ള മുന്തിരിപ്പഴം. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതായത് ദൈവം പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, ഇനി ഞാൻ ഈ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും, വിട്ടുകൊടുക്കും. ഇത് നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ ജോബും ജോബിന്റെ പുസ്തകത്തിൽ സാത്താനും ദൈവവും തമ്മിലുള്ള ഒരു ഡിസ്കോഴ്സ് ഉണ്ട്, സംഭാഷണം ഉണ്ട്. അവിടെ ദൈവം ജോബ് ദൈവം സാത്താനോട് ചോദിക്കും, നീ ഭൂമി എവിടുന്നാ വരുന്നത്? ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. ദൈവം ചോദിക്കും, എന്റെ ദാസനായ ജോബിനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോ കർത്താവിനോട് സാത്താൻ ചോദിക്കുകയാണ്, ജോബ് അങ്ങയെ സ്നേഹിക്കുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ സമ്പത്തിനും അവന്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകുന്നുണ്ട്. അല്ലേലുയ്യ. പ്രിയപ്പെട്ടവർ, ചില ആൾക്കാർ ചിന്തിക്കുന്നു, ചില ആളുകൾ പറയുന്നുണ്ട്, എന്റെ അച്ഛാ എന്താ ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാത്തത്, എന്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും 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 താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു, കർത്താവിന്റെ വചനം ഒരാളുടെ കിടപ്പുണ്ട്, കപട നാട്യക്കാരാ നിനക്ക് ദുരിതം. കപട നാട്യക്കാരാ നിനക്ക് ദുരിതം. അനീഷച്ചൻ ഇവിടെ നിന്ന് ഇത് പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുക, എന്റെ ഹൃദയം കർത്താവ് പരിശോധിച്ചോണ്ടിരിക്കുക. സത്യസന്ധമായിട്ട് തന്നെയാണോ ഈ അച്ഛൻ ഇത് പറയുന്നത്? നമ്മൾ പലരും പറയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നുണ്ട് അച്ഛാ, ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, പക്ഷെ കപടനാട്യം എന്താ കപടനാട്യം എന്ന് പറഞ്ഞാല്, പുറമെ വന്ന് നിൽക്കുമ്പോ ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുഴപ്പമില്ല, നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ നിന്റെ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ബന്ധത്തില് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ മറ്റു പലതിനെയും, പ്രത്യേകിച്ച് സൃഷ്ടവസ്തുക്കളെ നീ സ്നേഹിക്കുന്നുണ്ട്, നിനക്കിഷ്ടമുണ്ട്. അതായത് അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരങ്ങളില് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥന എല്ലാം പറ്റുന്നില്ല, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പ്രാർത്ഥന ചെല്ലാൻ പറ്റാത്തതിന് കാരണം എന്താ? മറ്റു ചിലതൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനോ അല്ലെങ്കിൽ ഞായറാഴ്ചകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാനോ പറ്റുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. അതായത് കാരണം എന്താണ്? കാരണം എനിക്ക് മറ്റു ചിലരെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അണക്കരയിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിലായിരിക്കുന്ന സമയത്ത്, ഞാൻ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഡൊമിനിക്കേഷന്റെ കൂടെ ശുശ്രൂഷ ചെയ്താണ് ഒരു വർഷം. അപ്പോ ഒരു ദിവസം ഈ ധ്യാനത്തിനിടയ്ക്ക് ഒരു ചേട്ടൻ ഓടി ഇറങ്ങി വന്നിട്ട് ഞാനിരിക്കുന്ന റൂമിലേക്ക് വരുന്നു. ഞാനന്ന് ഞാനേ ഉള്ള അച്ഛൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ എന്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛൻ ഈ അച്ഛൻ പറയുന്ന നടക്കുന്ന കാര്യം അച്ഛനപ്പോ അവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. സാബത്ത് വിശദമായിട്ട് ആചരിക്കണം. നിങ്ങൾ ഡൊമിനിക്കസന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെ അറിയാം, വെട്ടൊന്ന് മുറി രണ്ട് അല്ലേ, വേണേ മതി. അല്ല അതിനകത്ത് വേറെ പിന്നെ അതിനകത്ത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആകാം എന്ന് പറയല്ല, അങ്ങനെയേ പറ്റൂ എന്ന് പറയും. അല്ലേലൂയ. അപ്പൊ അച്ഛൻ ഇങ്ങനെ സാബത്തിനെ കുറിച്ച് അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്തോ ഒരു പ്രചോദനം കിട്ടിയിട്ടോ, അപ്പോഴാണ് ഈ പുള്ളി പുകച്ച് പുറത്ത് പുള്ളി പുകഞ്ഞ് പുറത്തേ ആടി, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതായത് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ്, സാബത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കാത്ത വ്യക്തിയുടെ ജീവിതം നീ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രസംഗിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാന് ഒരു ബിസിനസ്സുകാരനാച്ചാ. എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സാഹചര്യം പറഞ്ഞു. എന്താ സാഹചര്യം അറിയാവോ? നിങ്ങള് ഇടുക്കി ഇടുക്കിയിലെ പോയി ഒക്കെ ഉള്ള തോട്ടം തൊഴിലാളികൾ, അതായത് തേയിലത്തോട്ടങ്ങളിലും അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവര് വസിക്കുന്ന സ്ഥലങ്ങളില് അങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ അടുത്തുള്ള കടകളൊക്കെ സാധാരണ ദിവസം ശനിയാഴ്ച ദിവസം അവർക്ക് സാലറി, അതായത് ഓരോ ആഴ്ചത്തെയും കൂലി കൊടുക്കുന്ന ദിവസം ശനിയാഴ്ച ദിവസം വൈകുന്നേരം ആകുമ്പോഴേ കൂലി കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവര് ഞായറാഴ്ച പൊതു അവിടെ എല്ലാം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഈ ഞായറാഴ്ച ദിവസമാണ് ഇവര് എന്തെങ്കിലുമൊക്കെ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരിക. അതുകൊണ്ട് ആ തോട്ടം മേഖലയിലുള്ള കടകളൊക്കെ ഞായറാഴ്ച ദിവസം തുറന്ന് പ്രവർത്തിക്കും. തിങ്കളാഴ്ച ദിവസം കട അടവാണ് സാധാരണ.
ഞാനൊരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഞാൻ എന്റെ അപ്പനും വല്യപ്പനും ഒക്കെ ബിസിനസ്സുകാരാ. അപ്പോ ഈ ഞാനതുകൊണ്ടാ പറയുന്നത്, ഈ ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ, എന്റെ കട തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മറ്റവന്റെ കട തുറക്കരുത്. അവന്റെയും കൂടെ അടഞ്ഞു കിടക്കണം, എന്റെ അടച്ചിടാൻ ഞാൻ തയ്യാറ. കാരണം ഞാനില്ലാത്ത സമയത്ത് അവന് കിട്ടുന്ന കച്ചവടത്തില്ലേ, ഞങ്ങൾക്കുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഹർത്താൽ ദിവസം നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാ. കാരണം അവനും തുറക്കില്ല, അതുകൊണ്ട് ഞാനും തുറക്കുന്നില്ല, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞായറാഴ്ച ദിവസം സാമ്പത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം, അതുകൊണ്ട് തുറക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അത് വിഷമം. ദൈവം പറയുന്നത് കേൾക്കാൻ റെഡിയല്ല. എല്ലാ ഞായറാഴ്ച ഹർത്താൽ ആണെങ്കിൽ കടയൊക്കെ പൂട്ടിയിടാൻ നമ്മൾ റെഡിയാണ്. ഭീ ചേട്ടൻ പറയുന്നത്, അച്ഛൻ എന്നെ പറയുന്നത്, ഞായറാഴ്ച ദിവസം ഇവിടെയാണ്, എനിക്കറിയാവുന്ന കാര്യമാണ്, ഞായറാഴ്ച ദിവസമാണ് തോട്ടം മേഖലയിലെ കടകൾ തുറക്കുന്നത്. തിങ്കളാഴ്ച ദിവസം അവര് അവധി, ആഴ്ചയിൽ ഒരു ദിവസം അവധി വേണമെന്ന് യൂണിയന്റെ തീരുമാനം വെച്ചു ഉള്ളത് കൊണ്ട് അവര് അടച്ചിടും. ചേട്ടൻ പറയാണ്, അച്ഛൻ ഞാനത് ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ ഇനി ഞായറാഴ്ച എനിക്ക് അടയ്ക്കാൻ പറ്റില്ല, കാരണം ചുറ്റുവട്ടത്തുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം, എന്റെ മനസ്സിലിപ്പോ അച്ഛനെ നിഷേധിച്ച് പറയാൻ പറ്റുമല്ലോ അല്ലേ, ഞാൻ അച്ഛന്റെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞ സാരമില്ല, ചേട്ടൻ ഞായറാഴ്ച കട തുറന്നു, തിങ്കളാഴ്ച അടച്ചിടുന്ന അല്ലേ എന്ന് പറയാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യട്ടാ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്, ചേട്ടൻ എന്തിനാ ഇപ്പൊ ധ്യാനം കൂടാൻ വന്നത്? അപ്പോ ഈ ചേട്ടൻ പറയാണ്, അച്ഛാ എന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല, 29 വയസ്സായി വിവാഹം ആലോചിച്ച് നടക്കുന്നില്ല. ഞാനൊരു വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, എന്റെ മകൻ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ഭാര്യയെ കടയിലിരുത്തിയിട്ട് വന്ന് ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോഴും പുള്ളിയുടെ മനസ്സ് മുഴുവൻ അവിടെയാണ്. എന്നാലും ആരോ പറഞ്ഞു നീ പോയി ധ്യാനം കൂടാതെ ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ വന്നതാണെങ്കിൽ ചേട്ടനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട് അല്ലേ. ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദൈവം അവിടെയാ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ മാറ്റം നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, ഞാനും ഞാൻ പറഞ്ഞു തെളിവിന്, ഞാൻ പറഞ്ഞു എന്റെ അപ്പനും വല്യപ്പനും ഒക്കെ ബിസിനസ്സുകാരായിരുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്റെ അപ്പനും വല്യപ്പനും ഒന്നും ഞായറാഴ്ച ദിവസങ്ങൾ കടയിൽ പോകുന്നത് കണ്ടിട്ടില്ല. ഞായറാഴ്ച ദിവസം മുഴുവൻ സഭയുടെ കാര്യങ്ങൾക്കും, അതായത് എന്റെ വല്യപ്പൻ മുനിസിപ്പൽ പോളിന്റെ വലിയ പ്രവർത്തനമൊക്കെ ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി ബാക്കിയുള്ള സമയം മുനിസിപ്പൽ പോള്, അതുപോലെ തന്നെ കുടുംബ യൂണിറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഞാൻ അങ്ങനെയാണ് കണ്ടു വളർന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ 3-4 വൈദികരുണ്ടാകാനും സിസ്റ്റേഴ്സ് ഉണ്ടാകാനും കാരണം അതായിരിക്കും ഈ വല്യപ്പന്റെ ഈ വിശുദ്ധമായ ജീവിതം. ഹല്ലേലൂയാ. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യും, എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, ഏതായാലും ഈ ധ്യാനം കൂടിയ സമയം വരെയുള്ള ജീവിതം മുഴുവൻ പഴയ നിയമമാക്കി മാറ്റും, എന്നിട്ട് ഈ ധ്യാനം കഴിഞ്ഞത് മുഴുവൻ പുതിയ നിയമം. അതെങ്ങനെയാച്ചാ, ചേട്ടന് ഈ വീട്ടിൽ കണക്കുണ്ടല്ലോ, എല്ലാത്തിനും ഒരു കണക്ക് എഴുതണമല്ലോ. അപ്പോ ഈ കച്ചവടത്തിന്റെ കണക്കുണ്ടല്ലോ, ഈ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോ പുതിയൊരു ബുക്ക് മേടിച്ചിട്ട് അതെല്ലാം എഴുതാത്തോ, എന്നിട്ട് ഞായറാഴ്ച ദിവസം കട അടച്ചിടുകയും ചെയ്യണം. ചേട്ടന് ഇവിടെ ഈ ധ്യാനത്തിനെടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്ന് എന്നോട് പറയണം. ഈ തീരുമാനങ്ങൾ അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നോക്കാം ലാഭമാണോ നഷ്ടമാണോ. ഇതൊരു ചലഞ്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാനിങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് മുമ്പിൽ വാശി പിടിക്കാറുണ്ട്. ഇത് എന്റെ കാര്യമല്ല, കർത്താവ് നിന്റെ കാര്യമാണ്, വേണമെങ്കിൽ നടത്തിയേക്കണം. അപ്പോ ചേട്ടൻ ഇത് കേട്ടിട്ട് പോയി, എന്നാ പിന്നെ അങ്ങനെ ആകാച്ചാ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വചനം കേട്ടു, ഇയാൾക്ക് സമാധാനമായി. ഇയാൾ അനുസരിച്ചോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ അവിടുന്ന് എന്റെ സമയം കഴിഞ്ഞപ്പോ അവിടുന്ന് കാര്യസ്ഭവൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഒരു ശനിയാഴ്ച ദിവസം കാര്യസ്ഭവന് ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ മനുഷ്യൻ വന്നു, എനിക്കറിയില്ല. ഇദ്ദേഹം പറഞ്ഞ, അച്ഛൻ ഞാൻ അണക്കരയിൽ ധ്യാനം കൂടിയപ്പോ അച്ഛന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അച്ഛൻ ഒരു കാര്യം പറഞ്ഞു തന്നു, അതിന്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന. ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഒരു കെട്ട് ഒരു പുസ്തകം കെട്ട് കയ്യിലുണ്ട്. അദ്ദേഹം തുറന്നിട്ട് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കണക്ക് ബുക്ക് എടുത്തു വെച്ചു. ഇദ്ദേഹം ഇത് അനുസരിച്ചു, അക്ഷരം പ്രതി. ഈ ധ്യാനം കൂടി കഴിഞ്ഞെടുത്ത തീരുമാനങ്ങളോട് കൂടിയ ഒരു കണക്ക് ബുക്കും അതിന് മുമ്പുള്ള ഒരു കണക്ക് ബുക്കും ഇദ്ദേഹം എടുത്ത് കാണിച്ചു. എന്നിട്ട് ഈ മനുഷ്യനോട് പറയാം, എന്റെ അച്ഛാ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ, ഈ ഒരു വർഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം എന്റെ മകളുടെ കല്യാണം നടന്നു. എന്റെ മകന് ആഗ്രഹിച്ചതുപോലെ അഡ്മിഷൻ കിട്ടി, വീട് പണി ഇനിയും പൂർത്തിയാകാനുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ കാര്യം ഞാൻ എന്റെ കണക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്, കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കുണ്ടായ പല നഷ്ടങ്ങളും ഈ വർഷം എന്റെ ബുക്കിനകത്തില്ല. എനിക്ക് പണം നഷ്ടപ്പെട്ടു പോയ പല വഴികളും എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ കണക്ക് ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായി.
എന്റെ പ്രിയപ്പെട്ടവർ, ദൈവം എങ്ങനെയാണ് വേലി കെട്ടി കൽപ്പന പാലിക്കുന്നവർക്ക്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്ക് എങ്ങനെയാണ് വേലി കെട്ടി സംരക്ഷണം നൽകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജോബിനെ എടുത്തു പരിശോധിക്കണം. യെശയ്യാ പ്രവാചകൻ നമ്മളിപ്പോ വായിച്ചത് കേൾക്കണം. ദൈവം നൽകിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ വേലി ദൈവം പിടിച്ചു. നമ്മളെ ആരും ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അതേ ദൈവത്തിൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആണെങ്കിൽ ആ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, ഒരിക്കലും ശിക്ഷിക്കില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇടയ്ക്കിടയ്ക്ക് ശാസിക്കും ഇങ്ങനെ അച്ഛന്മാരിലൂടെ, അതേ ഉള്ളൂ, വചനത്തിലൂടെ ശാസിക്കും. അതല്ലാതെ ശിക്ഷിക്കില്ല, ദൈവം ശിക്ഷിക്കില്ല. പിന്നെയോ ശിക്ഷ മുഴുവൻ വരുന്നത് വേറെ വഴിക്ക്. ദൈവം സംരക്ഷണത്തിന്റെ വേലി പൊളിച്ചു കളയും. നിനക്കൊരുക്കിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ വേലി അപ്പോ തീരാ രോഗങ്ങള് ഒന്ന് മാറി ഒന്ന്. എത്രയോ പേര് വന്നു, ഞാനിത് കേൾക്കുമ്പോ എനിക്കിപ്പോ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ അച്ഛാ ഒന്ന് മാറി ഒന്ന് മാറി രോഗങ്ങളാച്ച, ഒന്ന് തീരുമ്പോ മറ്റൊന്ന് കടബാധിത, ഈ രോഗക്കെണി കാരണം കടബാധിത. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ അവരുടെ കൂടെ ഇരുന്ന് ഒന്ന് വചനം എടുത്ത് പരിശോധിച്ച് ധ്യാനിച്ചാ മതി, എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്ന് മനസ്സിലായി. എവിടെയാണ് വീഴ്ച ഉണ്ടായത്, എവിടെയാണ് തകർച്ച ഉണ്ടായത്? ദൈവം വേലി പൊളിച്ചു കളയും. ദൈവം സംരക്ഷണത്തിന്റെ മതില് ഇടിച്ചു തകർക്കും. അതാണല്ലോ പറയുന്നത്, ഞാൻ വേലി പൊളിച്ചു കളഞ്ഞ നാശത്തിന് വിട്ടുകൊടുക്കും. വേറെ ആർക്കോ വിട്ടുകൊടുക്കും. എന്നിട്ടോ അതിന്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. ഞാൻ അതിനെ വെട്ടി ഒരുക്കുകയോ അതിന്റെ ചുമട് കളയ്ക്കുകയോ ചെയ്യില്ല. ചെയ്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടൊരു പാപം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവപ്രമാണങ്ങളുടെ ലംഘനം, അതായത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശ്വസിക്കാത്തതാണ് പാപം. ആ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശ്വസിക്കാതെ അതനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് പാപമായി. പാപമാകുമ്പോ സംഭവിക്കുന്നത് എന്തെന്നറിയാവോ, ദൈവം തന്റെ സംരക്ഷണത്തിന്റെ വേലി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഒളിച്ചു മാറ്റും. അപ്പൊ നമ്മൾ പറയും അഭിഷേകം നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രഹസ്യമായിട്ട് ആരും അറിയാതെ ദൈവത്തെ ധിക്കരിച്ച ആളാണ് ജോബ്. നമുക്കറിയാം യോന അല്ലെ, യോന ആരും അറിയാതെ കൂടെ ഉണ്ടായിരുന്ന ആ കൊല്ലത്തിൽ ഇവൻ ദൈവനിഷേധിയാണെന്ന്, ദൈവവചനം അവനോട് പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നിലവേലേക്ക് പോകാൻ പറഞ്ഞപ്പോ താർസൂസിലേക്കുള്ള കപ്പലിൽ കയറിയവനാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവൻ കയറിയ ആ കപ്പല് അത് തകർച്ചയിലേക്ക് പോയി. അതായത് രഹസ്യമായിട്ട് പോലും പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി കപ്പല് തകർക്കുന്ന വ്യക്തിയാണ്, കുടുംബം തകർക്കുന്ന വ്യക്തിയാണ്, കുടുംബം തകർക്കുന്ന വ്യക്തി. ചിതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തത്, ദൈവത്തിന്റെ കൃപകൾ ഒഴുകാത്തതിന് കാരണം ഇതാണ്. ഞാൻ പറഞ്ഞ ആ സാറും ഈ ആ നേഴ്സും അവരുടെ കുടുംബം, എന്റെ പ്രിയപ്പെട്ട രക്ഷ, ഈ പെൺകുഞ്ഞിന് ഫുൾ A+ കിട്ടി. ചങ്ങലകൾക്കൊക്കെ മാറി, അവർക്ക് വിശ്വാസം വന്നു. ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയതിന്റെ ഫലമാണെന്ന് മനസ്സിലായി. എനിക്കറിയാം ഇപ്പോഴും അവര് ചില ദിവസങ്ങളിലൊക്കെ അവധിയെടുത്ത് അവര് ശനിയാഴ്ചകളിൽ ശുശ്രൂഷയെ സംബന്ധിക്കാനായിട്ട് കാര്യസ്മോനി വരും, കാര്യസ്മോനി വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് വേണ്ടതുപോലെ ദൈവവചനം അറിയാത്തതിന്റെ പ്രശ്നം കൂടെയുണ്ട്, ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പിന്നാലെ പോകുന്നതിന്. ചിതി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് അതുകൊണ്ട് അതുകൊണ്ടാണ് യോഹന്നാൻ പഠിപ്പിക്കുന്നത്, നമ്മൾ വായിച്ചു കേട്ടത്, പരിശോ പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപം, പാപത്തെ കുറിച്ച് പഠിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെ കുറിച്ചും, അതായത് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം നൽകിയിരിക്കുന്ന വചനത്തിലുള്ള വിശ്വാസവും കുറവുള്ളവരിലേക്ക് പാപത്തെ കുറിച്ച് പഠിപ്പിക്കും. ചിതി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോ എവിടൊക്കെയാണ് നമ്മൾ ദൈവവചനം ലംഘിച്ചിരിക്കുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാത്തത്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയണം. ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നീതിയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് നീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും. എന്തിനെ കുറിച്ച്? നീതിയെക്കുറിച്ച് പഠിപ്പിക്കും. ശരി പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും. നീതിയെക്കുറിച്ച് എന്താ ഈ നീതി? നീതി എന്താ? യോസേഫ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുന്നു, ജോബ് നീതിമാനായിരുന്നു പറയുന്നു, തോബിത്ത് നീതിമാതാ എന്ന് പറയുന്നു. എന്താ നീതി? പ്രിയപ്പെട്ടവർ, നീതി മറ്റൊന്നുമല്ല, നീതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
നീതി എന്ന വാക്ക് തന്നെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ലഭിക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല അല്ല. നീതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രമാണങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം ആര് നൽകും? വീണ്ടും വിശ്വസനീയമാണ്, പ്രമാണങ്ങളെ കുറിച്ച് നിയമത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം പരിശുദ്ധാത്മാവ് വരുമ്പോ പഠിപ്പിക്കും. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാര് എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ അനുദപിക്കുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, മാറ്റം വരുത്തുവിൻ. അല്ലേലുയ്യ. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ദൈവത്തിന്റെ നീതി, നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവം, നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അടുത്ത കാര്യം പഠിപ്പിക്കുകയാണ്, ന്യായവിധിയെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ന്യായവിധിയെ കുറിച്ച് എന്തുകൊണ്ടാണ് അതുകൊണ്ട് പഠിപ്പിക്കുന്നത്? ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും. ആരാ ഈ ലോകത്തിന്റെ അധികാരി? ഈ ലോകത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് ഈ ലോകം, അതായത് സാത്താൻ പ്രവർത്തിക്കുന്ന ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ സമരസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സമരം ചെയ്യുന്നവരുടെ കൂടെ. ആരുമായിട്ട് സമരം ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ അല്ല സമരം ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ സമരം ചെയ്യുമ്പോ ചിരിക്കുന്ന ആള് വേറെയാണ്. ഒരു കുടുംബത്തിലെ കലഹം ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ടവരെ ചിരിക്കുന്നത് മൂന്നാമതൊരാളാണ്. ഈശോയ്ക്കുണ്ടായ മൂന്നാമത്തെ പ്രലോഭനത്തെ നിങ്ങൾ കാണുന്നില്ലേ? ഈശോയെ ഉയർന്ന ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞത്? നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ, ഒന്ന് വണങ്ങിയാൽ ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതായത് അവൻ പറഞ്ഞു, ഞാനാണ് ഇതിന്റെ അധികാരി, ഞാൻ ഈ ലോകത്തുണ്ട്. അത് വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ വെളിപാട് പുസ്തകം യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ്, എങ്ങോട്ടാണ് എറിയപ്പെട്ടത് പിശാച്? സാത്താൻ എങ്ങോട്ട് അറിയപ്പെട്ടത്? പുരാതന സർപ്പമെന്നും വഞ്ചകനെന്നും വിളിക്കപ്പെടുന്ന പിശാച് എങ്ങോട്ട് അറിയപ്പെട്ടത്? ഭൂമിയിലേക്ക് അറിയപ്പെട്ടു. അല്ലേലുയ്യ. ഇനി ഇപ്പൊ ഈശോ പറയാണ്, ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവർ, ഈശോയുടെ കുരിശുമരണം വഴി ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇനി പിശാചിന് ആരുടെ മേലെ അധികാരമില്ല? ലോകത്തിന് മേലെ. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തില് ആർക്ക് അധികാരമില്ല? പിശാചിനോ പൈശാചിക ശക്തികൾക്കോ അധികാരമില്ല. അതുകൊണ്ട് ന്യായവിധി, എന്താ ന്യായവിധി? അന്ത്യവിധി. രണ്ടാമത് കർത്താവിന്റെ ഒരു ആഗമനമുണ്ട് ന്യായവിധിക്ക്. ന്യായവിധി നമ്മളൊക്കെ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമാണ് ന്യായവിധി. ഹല്ലേലൂയ. ഉറപ്പുള്ള കാര്യമാണ്. ഇന്നിപ്പോ നമ്മൾ നാളെ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ന്യായവിധിയുടെ സമയത്ത് എല്ലാം എല്ലാവർക്കും വെളിപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ന്യായവിധി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊക്കെ ഒരുങ്ങുന്നത് ഈ ന്യായവിധിക്ക് വേണ്ടിയാണ്. അതായത് നന്മ ചെയ്തവർ നന്മയുടെ പ്രതിഫലവും തിന്മ ചെയ്തവർ തിന്മയുടെ പ്രതിഫലവും സ്വീകരിക്കുന്ന ഒരു വിധിയുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങുന്നത് ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയ. 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 അതുകൂടാതെ നമ്മളെ ഓരോരുത്തരുടെയും മരണമാകുന്ന തനത് വിധി ഉണ്ട് നമുക്ക്, അല്ലേ? അപ്പൊ ഈ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഒരു അച്ഛൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ പലരുടെയും മരണം നേരിട്ട് മുന്നിൽ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവം വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കുമ്പസാരിച്ച് സന്തോഷത്തോടെ മരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുണ്ടെന്നും യോസേ പിതാവ് ഉണ്ടെന്നും ഈശോ ഉണ്ടെന്നും ഈശോ നിൽക്കുന്നുണ്ടെന്നും ഒക്കെ ആ മരണത്തിന്റെ സമയത്ത് പറയുന്ന, കാരണം ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. അതായത് സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ മരണത്തിന് തൊട്ടു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ഒത്തിരിയേറെ ആളുകളുണ്ട്. നല്ല മരണത്തിന് വേണ്ടി ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. മരിക്കാനായിട്ട് മരിക്കുന്ന അവസരങ്ങളില് സുബോധത്തോടെ മരിക്കുന്ന ഒത്തിരിയേറെ പേര്, ഇതാ യോസേ പിതാവ്, മാതാവ്, ഈശോ നിൽക്കുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ന്യായവിധിയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. നമ്മൾ ഈ ഭൂമിയിൽ
വെറുതെ വന്നവരല്ല. ദൈവം നമ്മളെ അയച്ചതാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ഭംഗിയായിട്ട് നിർവഹിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഈ ഭൂമി പ്രിയപ്പെട്ടവരെ ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിക്കണം. നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ന്യായവിധിയെ കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്ന, അല്ലാത്തവര് പറയും ഓ ഇതിപ്പോ ഇത്ര കലുള്ളൂ, അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞപ്പോൾ അടിച്ചു പൊളിക്കുക, സന്തോഷത്തോടെ ജീവിക്കല്ലേ. ഹല്ലേലൂയാ. ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ സന്തോഷത്തോടെ തീർക്കുക. എല്ലാം ഇല്ലാതെ, ഒന്നും ഇല്ലാതെ, അതായത് എല്ലാം ആഘോഷിക്കാനുള്ളതാ, എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാ. എന്തിനു വേണം, എന്ത് വേണേലും എന്തും ചെയ്യാം. ചിത് പറഞ്ഞ ഹല്ലേലൂയാ. അത് തെറ്റായ ബോധ്യം തന്നെ പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് തന്നെ നന്മയും തിന്മയും ഉണ്ടെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. നന്മതിന്മകളുടെ ലോകം, നന്മതിന്മകൾ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ദൈവം പറയുന്നു. കാരണം നന്മതിന്മകൾ അറിവിന്റെ വൃക്ഷം, അത് തെറ്റിലേക്ക് നയിക്കും. നന്മയേത് തിന്മയേതെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ നീ ആരെ സമീപിക്കണം എന്നറിയാവോ? ദൈവവചനം, വചനത്തെ സമീപിക്കണം. നന്മതിന്മകൾ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം പറയുമ്പോ അതിന്റെ അർത്ഥം ഇതാണ്: നന്മയും തിന്മയും ഈ ലോകത്തുണ്ട്. നന്മയെന്ന് തോന്നിക്കുന്ന തിന്മയുണ്ട്, തിന്മയെന്ന് തോന്നിക്കുന്ന നന്മയുണ്ട്. നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? ദൈവവചനം അനുസരിച്ചാണോ നീ സ്വീകരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകണം. ഹല്ലേലൂയാ. ഇനി ഒന്നാം പ്രമാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് ഒരു ധ്യാനത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്കും, വ്യാഴാഴ്ച ധ്യാനം കഴിഞ്ഞു, വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി അച്ഛനെ ഒന്ന് കാണുന്ന ഒരു തീരുമാനം എടുക്കാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തീരുമാനം എടുക്കാൻ? ഒരു കാര്യമുണ്ട്, ഇവിടെ വന്നു. അച്ഛാ, ഞാൻ എംടെക് കഴിഞ്ഞതാണ്. എനിക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു സെലക്ഷൻ കിട്ടി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കഴിഞ്ഞ 6 മാസമായിട്ട്. ആ പേപ്പറുകൾ അങ്ങോട്ട് ശരിയാകാത്തതുകൊണ്ട് ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നതാ. ഇവക്ക് ജോലി കിട്ടാൻ പോകുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിലാണ്. അപ്പൊ നല്ലൊരു ജോലി, ഈ ജോലി സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. അതപ്പം ഈ വിസ വരാത്തത് കൊണ്ട്, കാര്യങ്ങൾ പേപ്പർ ശരിയാകാത്തത് കൊണ്ട് ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ധ്യാനം കൂടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മൊത്തം കൺഫ്യൂഷൻ. ഞാൻ ചെന്ന പോലെ കൺഫ്യൂഷൻ. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മെയിലിനകത്ത് ഒരു കാര്യം വന്ന് കിടപ്പുണ്ട്. ഞാൻ എഴുതി ഒപ്പിട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു കുറേ നിർദ്ദേശങ്ങൾ, അതായത് പാലിക്കേണ്ട കുറെ നിർദ്ദേശങ്ങൾ. ഇവിടെ ജോലി സ്വീകരിക്കുവാണെങ്കിൽ അതിന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ അവിടെ ചെന്ന് ഈ ഇതെടുത്ത് പ്രിന്റൌട്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ 174 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ഒപ്പിട്ട് കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം, അതയച്ചു കൊടുക്കണം. എന്നാലേ പിന്നെ അടുത്ത പേപ്പറുകൾ വരുള്ളൂ. അപ്പൊ ഇത് ദൈവഹിതമാണോ? അപ്പൊ ഇവിടെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോ ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സംശയം, ഇതിനകത്ത് കുറെ എണ്ണം ദൈവഹിതമാണോ അല്ലയോ? അല്ലേലൂയാ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എന്നെ കുഴപ്പം, നല്ലതാണെങ്കിൽ പോണം, നല്ല ജോലി കിട്ടുന്നല്ലേ. അപ്പൊ അവള് പറഞ്ഞു, അച്ഛനൊന്ന് നന്നായിട്ട് വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു, വായിച്ചിട്ട് ഞാൻ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ പറയാം. അപ്പൊ അവള് പറഞ്ഞില്ല, എനിക്ക് ഇന്ന് രാത്രി തന്നെ ഇത് മറുപടി കൊടുക്കണം, യെസ് ഓർ നോ എന്ന് മറുപടി കൊടുക്കണം. ഞാൻ ചോദിച്ചു, നിന്റെ വീട്ടിലെ സാഹചര്യം എന്താ? അപ്പൊ അവള് പറഞ്ഞു, വീട്ടിലെ സാഹചര്യം വെച്ചാൽ ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞാൻ ഏറ്റവും മൂത്ത ആളാണ്. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താൽ പഠിക്കുന്ന എന്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ഇളയ എന്റെ തൊട്ടിളയ അനിയത്തി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവക്കും ലോണുണ്ട്. അതിന്റെ ഇളയ അനിയത്തി ഇതാ +1 കഴിഞ്ഞതേ ഉള്ളൂ, +2 പ്രവേശിച്ചതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തീരെ മോശമായ പാവപ്പെട്ട അവസ്ഥയാണ്. ഇപ്പൊ ഒരു ജോലി കിട്ടുന്നത്, ഇവക്കൊരു ജോലി കിട്ടുന്ന ആ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമാണ്. അല്ലേലൂയാ. അതൊരു ഭാഗം, ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇവിടെ പറയുന്നു, അച്ഛൻ ഇന്ന് വായിച്ചു നോക്കുന്നു. അപ്പൊ ഇവളിങ്ങനെ ഒരു 3-4 എണ്ണത്തിന് ടിക്ക് ചെയ്തിട്ട്, അതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത് മാത്രം വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഒരു കാര്യം ഇതാണ്, ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ കോൺട്രാക്ട് എന്റെ മുഴുവൻ കാലാവധി 10 വർഷമാണ്. 10 വർഷത്തെ കാലാവധി. ഈ 10 വർഷത്തെ കാലാവധിക്കുള്ളില് വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓരോ വർഷവും കോൺട്രാക്ട് പുതുക്കാം, പക്ഷെ 10 വർഷത്തേക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി അതിന്റെ കൂടെ ചേർത്ത് എഴുതിയിട്ടുണ്ട്, 10 വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും പാടില്ല. അമേരിക്കയിലായതുകൊണ്ടായിരിക്കും. അല്ലേലൂയാ. രണ്ടാമത് എഴുതിയിരിക്കുന്നത്, ഈ ജോലി സ്വീകരിക്കുന്ന വ്യക്തിക്ക് മതാചാരങ്ങളുമായിട്ടൊരു ബന്ധം, സെക്യുലർ പേഴ്സൺ ആയിരിക്കണം, മതാചാരങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് അതിന്റെ ഉദ്ദേശം ഇതാണ്. ഞായറാഴ്ച ദിവസം എനിക്ക് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ദിവസം ലീവ് വേണം എന്ന് പറയാനായിട്ട് പറ്റില്ല.
മൂന്നാമത്തെ കാര്യം ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ജോലി സ്വീകരിക്കുന്ന നിമിഷം നിങ്ങൾ കമ്പനിയുടെ മുഴുവൻ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടുകള്, അഡ്രസ്സുകള്, ടെലിഫോണുകള്, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് കമ്പനി നൽകുന്നത് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അതായത് ഇനി നിനക്ക് തന്നൊരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഇല്ല. സാലറി ഉണ്ട്, ശമ്പളം ഉണ്ട് കേട്ടോ, ശമ്പളം നല്ല ശമ്പളം. അപ്പൊ ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു സംശയം വെച്ചാൽ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? പത്ത് വർഷത്തേക്ക് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ അവിടെ ധ്യാനം കൂടാൻ വരുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ചെറുപ്പക്കാരോടൊക്കെ പറയും, അതായത് വിവാഹത്തിനൊക്കെ ഒരു പ്രായമുണ്ട് അല്ലേ, പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രായമുണ്ട്, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് അപകടമാണ് അല്ലേ ലുയ്യാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ മകള് പറഞ്ഞത് അച്ഛാ ഇത് സ്വീകരിക്കാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റാർട്ടിങ് പിന്നെ എന്റെ പ്രിയപ്പെട്ട തുടക്കത്തിൽ തന്നെ അവൾ പറഞ്ഞത് സാലറി, തുടക്കത്തിൽ തന്നെ സാലറി അവൾ പറയുന്നത് ഏകദേശം 400,000 രൂപ കിട്ടും ഇന്ത്യൻ മണി. ആ കുടുംബം രക്ഷപ്പെടാ, അത് മാത്രം ഞാൻ എന്നിട്ട് അന്വേഷിച്ചു, മോളെ ഇതെന്താ ജോലി? അപ്പൊ അവള് പറഞ്ഞു വന്നു, അച്ഛാ ഇത് ഇവള് പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇവള് പറയുന്നത് അത് നാസ എന്ന് കേട്ടിട്ടുണ്ടല്ലേ, അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ശാലയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ്, ആ ഏജൻസിയാണ് ഈ ജോലി കൊടുക്കുന്നത്. അതായത് ഇവള് പാർഷ്യലി പ്രവർത്തിക്കുന്നത് നാസയ്ക്ക് വേണ്ടി, അതുകൊണ്ടാണ് ഇത്രയും ഇൻസ്ട്രക്ഷൻസ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ ഇവള് പറയാണ് ഇത് വേണം വേണ്ടയോ? ഇപ്പൊ എന്റെ മനസ്സിൽ രണ്ട് കാര്യമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഇവളോട് നോ പറയുക അല്ലെങ്കിൽ യെസ് പറയുക. നീ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും കാരണം പറയണോ? ഇവളുടെ വീട്ടിലെ സാഹചര്യം ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടബാധ്യതകളുണ്ട്, അതൊക്കെ ഒരു വശം. പക്ഷെ അതേ സമയത്ത് ഈ ജോലി നല്ലൊരു ജോലി, എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം എന്ത് പറയണം അല്ലേ ലുയ്യാ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മോളെ വല്ലപ്പോഴും ഒക്കെ 1,00,000 രൂപ ഇങ്ങോട്ട് തന്നിട്ട് മോളി ഒരുക്കി പോകും, നമുക്ക് ലാഭമാണ്. പക്ഷെ അന്നേരം എന്റെ മനസ്സിൽ വന്നു, എന്റെ കർത്താവ് ദൈവവചനമാണ് ലംഘിക്കാൻ പോകുന്നത്. വചനം ലംഘിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാലാന്തരത്തില് അവളും നശിച്ചു പോകും, ഇത് മേടിക്കുന്ന നമ്മളും തീർന്നു പോകും. ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നമുക്ക് എന്ത് കിട്ടും? ചോദ്യം ചെയ്യും. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഞാൻ അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ ബുദ്ധിമുട്ടുണ്ട, ഒറ്റ വാക്ക് ഉത്തരം പറഞ്ഞാൽ മതി, യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും വിശദീകരണം ഒന്നും വേണ്ട. എനിക്കിത് ഈ ജോലി സ്വീകരിക്കാമോ വേണ്ടയോ പറ്റുമോ ഇല്ലയോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നോ, ഈ ജോലിക്ക് പോകാൻ പറ്റില്ല. അവൾ എന്തും സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ്. പ്രിയപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു അപ്പന്റെ അമ്മയുടെ മകള് അവരോട് ചെന്ന് ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല, നിനക്ക് സംശയമുണ്ടെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരവും വേറൊന്നുമില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പോലും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. വചനം അറിയാമെങ്കിൽ പറയാം, നോ, ഈ ജോലിക്ക് നിനക്ക് പോകാൻ പറ്റില്ല, കാരണം ഇതുമൂലം നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കുറവുണ്ടാകും. ഞാൻ പറഞ്ഞു, മോളെ നോ നോ എന്ന് പറഞ്ഞ പാടെ ഈ പേപ്പറ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇവള് വലിച്ചു കയറി എന്റെ മുമ്പിലുണ്ടെന്ന് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട് പറഞ്ഞു, അച്ഛൻ ആ എണ്ണ പുരട്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ തൈലം പൂശി ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോയി. അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയി. പിന്നെ പിന്നീടുള്ള ശനിയാഴ്ചകളിലും അതുപോലെ ശുശ്രൂഷ ചെയ്യാനൊക്കെ അവിടെ വരുമായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോ അയർലൻഡിന് നല്ലൊരു ജോലി കിട്ടി, അവള് പോയി ഒരു വർഷം അവിടെ ജോലി ചെയ്തു. ആദ്യത്തെ വർഷം തിരികെ വന്നപ്പോ തന്നെ വിവാഹം നടന്നു. വിവാഹത്തിന് എന്നെ വിളിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹ ശേഷവും അവള് കോണ്ടാക്ട് തുടർന്നു. അവൾക്ക് കോണ്ടാക്ട് ഉണ്ട്. അവൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം എനിക്ക് അയച്ച മെസ്സേജ് അച്ഛാ, എന്റെ വലിയ സന്തോഷം, എനിക്ക് കിട്ടിയ ജീവിത പങ്കാളി, ദൈവം എനിക്ക് തെരഞ്ഞെടുത്ത് തന്ന ജീവിത പങ്കാളിയാണ്. എന്നിട്ട് അവള് പറയാണ്, അച്ഛാ എനിക്ക് ഒന്നിനും ഒരു കുറവില്ല, ഇപ്പൊ അവർക്ക് ഒരു കുഞ്ഞുണ്ട്. അവൾ എന്നോട് പറയും, ഒരു ദിവസം പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ വിവാഹം കഴിഞ്ഞ അന്ന്, വിവാഹത്തിന്റെ അന്ന് വൈകുന്നേരം എന്റെ ജീവിത പങ്കാളി ഞാൻ പോലും അറിയാതെ, ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ഞാൻ പോലും അറിയാതെ എന്നോട് പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായെന്നറിയില്ല, എന്നോട് പറഞ്ഞു. ഇവളോട് പറഞ്ഞു, എടി നിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ രണ്ട് അനുജത്തിമാര് പഠിക്കുന്നുണ്ട്, വീട് പണി തീർന്നിട്ടില്ല, അപ്പന് കടബാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കടബാധ്യതയുണ്ട്. ഇവൻ പറയാണ് പറയാണ്, എടി എന്റെ വീട്ടില് കുറവൊന്നുമില്ല, തൽക്കാലം വീട്ടിൽ ആവശ്യത്തിനൊക്കെ ഉണ്ട്, നമുക്ക് രണ്ടു പേർക്കും കൂടി ജോലി ചെയ്ത് ആ കുടുംബത്തെ ഉയർത്താം, ആ കുടുംബത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം, ആ നമ്മുടെ അനുജത്തിമാരെ നമുക്ക് പഠിപ്പിച്ച് ഉയർത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവള് പറയാണ് സന്തോഷം കൊണ്ട് ദൈവത്തിന്റെ പരിപാലനയോർത്ത് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക.
ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇപ്പോഴും അവര് മെസ്സേജ് അയക്കും. അച്ഛാ ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി എന്നോട് പറയാ, അച്ഛാ എനിക്ക് ദൈവം തെരഞ്ഞെടുത്ത് തന്ന ജീവിത പങ്കാളി, ദൈവം തന്ന കുഞ്ഞ്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്നേഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും സ്നേഹവും ഇറങ്ങിപ്പോകുന്ന എപ്പോഴാണെന്നറിയാവോ? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി തീരുമാനങ്ങൾ എടുക്കുമ്പോ, ദൈവത്തിന്റെ ഹിതത്തിന് ദൈവ വചനത്തിനെതിരായിട്ട് തീരുമാനം എടുക്കുമ്പോ നമ്മൾ ഓർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത്രേ ദൈവത്തെ അല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, ദൈവിക കാര്യങ്ങളല്ലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കും ഇതാരും കാണുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ വീട് വിട്ടിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരേ ഒരു കാരണം, അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞോ തെളിഞ്ഞോ ദൈവ വചനത്തെ നമ്മൾ നിഷേധിച്ചിട്ടുണ്ട്, നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, സ്വീകരിക്കാൻ പാടില്ലാത്ത പലതും സ്വീകരിച്ചിട്ടുണ്ട്, കൊടുക്കേണ്ടത് പലതും കൊടുത്തിട്ടില്ല, അനുസരിക്കേണ്ട പല വചനങ്ങളും അനുസരിക്കുന്നില്ല. എന്നിട്ട് അതിനൊരു മുട്ടാപ്പോക്ക് ന്യായവും പറയും, ഇതൊക്കെ ഇങ്ങനെയും പറ്റും, ഇതൊക്കെ ഇങ്ങനെയും പറ്റും. പക്ഷേ ഇറങ്ങിപ്പോകുന്നത് സമാധാനവും സന്തോഷവും സ്നേഹമായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, സമ്പത്തുണ്ടാവും സമാധാനം ഉണ്ടാവില്ല, ജോലി ഉണ്ടാവും സന്തോഷം ഉണ്ടാവില്ല, കുടുംബത്തിൽ വിവാഹം നടക്കും കാര്യങ്ങളൊക്കെ നടക്കും, സ്നേഹം ഉണ്ടാവില്ല, എന്നും ഭിന്നതയും വഴക്കും എന്നും ലഹളയും മാത്രം കുടുംബത്തിൽ. കാരണം നമ്മൾ ആരും സൃഷ്ടിച്ച ഒരു ലോകത്തേക്കല്ല നമ്മൾ വന്ന് ജീവിക്കുന്നത്, പിന്നെയോ ദൈവം സൃഷ്ടിച്ച ലോകത്താ. മാറ്റമില്ലാത്ത വചനം എവിടെയുണ്ട്? ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോയാലും ഇതാ ഈ വചനം കടന്നു പോവില്ലല്ലോ. നമുക്ക് മുമ്പേ നമ്മുടെ പൂർവികരെ ഞാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നത്, ഇത്രയൊന്നും അറിയാതെ എന്റെ നിങ്ങളുടെയൊക്കെ വല്യപ്പനും അപ്പനും അപ്പൂപ്പനും ഒക്കെ ഇത്രയൊന്നും അറിയാതെ എത്ര കൃത്യമായിട്ട് ഇതൊക്കെ അനുസരിച്ചു പോയത്. ഇത് മലയാള ഭാഷയിൽ ഒന്നും വായിക്കാൻ പോലും അത് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ദേവാലയത്തിൽ പോകണമെന്നും ദേവാലയം പണിയണമെന്നും ഞങ്ങൾ എവിടെയും താമസിച്ചു കഴിഞ്ഞാൽ അവിടെ ദേവാലയം വേണമെന്നും അവിടെ വിശുദ്ധ കുർബാന വേണമെന്നും സാധിക്കുന്നിടത്തോളം കാടും പടലും താണ്ടിയാണെങ്കിലും അതിൽ പങ്കെടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. എവിടുന്ന് ഇതാണ് യാക്കോബ് മുസ്ലിയാർ പറയുന്നത്, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിൽ വായിക്കാൻ ഇതില്ലായിരുന്നു. ഹല്ലേലൂയാ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളിലെ കുടുംബത്തിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാറുണ്ട് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിലെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം നമ്മളൊന്നും അല്ല, അഹങ്കരിച്ചേക്കരുത്. പിന്നെയോ നമ്മുടെ പൂർവികരാ, അത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും ദേവാലയത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. എനിക്കറിയാം എത്രയോ ദേവാലയങ്ങളിൽ ചിലവും പറയാം, അച്ഛാ ഞങ്ങളുടെ പൂർവികര് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് പണിത ദേവാലയം, ദേവാലയം പണിയാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയാ. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര അകലെയാണെങ്കിലും അവര് പോവുന്നത് ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കാം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളത്, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ.